എൻഡോസൾഫാൻ ദുരിതം ബാധിതർക്കു വേണ്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഴയും വെയിലും കൊണ്ട് നിരാഹാരം കിടക്കുന്ന ദയാബായ് ചുക്കിച്ചുളഞ്ഞ മെലിഞ്ഞ ശരീരം കൊടും ചൂടും തണുപ്പും കൊണ്ട് വഴിയരികിൽ കിടക്കുമ്പോൾ ആ 81 കാരിയുടെ പോരാട്ട വീര്യത്തിന് ഒരു കുറവുമില്ല ആരാണ് ദയാബായ് മേഴ്സി മാത്യു ദയാബായ് ആയത് എങ്ങനെ പരുക്കൻ സാരി മൂക്കുത്തി കഴുത്തിലെയും കൈകളിലെയും പ്രത്യേക ആഭരണങ്ങൾ തോളിലൊരു തുണിസഞ്ചി കോട്ടയം പാലായിലെ സമ്പന്നമായ വീട്ടിൽ ജനിച്ച മേഴ്സി എന്ന പെൺകുട്ടി ദയാബായ് ആയതിന് പിന്നിൽ വലിയൊരു കഥയുണ്ട് അതൊരു പോരാട്ട കഥയാണ് കന്യാസ്ത്രീ ആകണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ ബീഹാറിലെ ഹസാരിബാഗിലെ ഹോളി കോൺവെന്റിലെത്തി എന്നാൽ കന്യാസ്ത്രീ മഠങ്ങളിലെ ആഡംബര ജീവിതത്തോട് ഒത്തുപോകാനായില്ല പരിശീലനം പൂർത്തിയാക്കാതെ മഠം വിട്ടിറങ്ങി MSW പ്രോജക്റ്റിന്റെ ഭാഗമായുള്ള ഫീൽഡ് വർക്കിനായാണ് മധ്യപ്രദേശിലെ ആദിവാസികൾക്കിടയിൽ എത്തുന്നത് അവിടുത്തെ ഗ്രാമങ്ങളിൽ പച്ചപ്പ് പടർത്തി തിനിസായി എന്ന ഗോത്രവർഗ മേഖലയിലെത്തി ഗോണ്ടുകൾ എന്നറിയപ്പെടുന്ന ആദിവാസികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവരിൽ ഒരാളായെങ്കിൽ മാത്രമേ അവർ അംഗീകരിക്കൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഗോത്രവർഗ സംസ്കാരം സ്വീകരിച്ചു ഭാഷയും ഭക്ഷണവും മാറ്റി മേഴ്സി എന്നാൽ ദയ ഭായി എന്നത് ഗോത്ര സ്ത്രീകളുടെ വിളിപ്പേര് മേഴ്സി അങ്ങനെ ദയാഭായിയായി ആദിവാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്തി ജന്മികൾ അവരെ ആക്രമിച്ചു പോലീസിന്റെ അടിയേറ്റ് പല്ലുകൾ നിലത്തു വീണു ചൂഷണം ചെയ്ത് കൂലി വെട്ടിച്ചവർക്കെതിരെ ദയാബായിയുടെ നേതൃത്വത്തിൽ ആദിവാസികൾ രംഗത്തിറങ്ങി പ്രായമായവർക്ക് റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിൽ നിയമ സാക്ഷരതാ ക്ലാസുകൾ നടത്തി കവിതകളിലൂടെയും തെരുവു നാടകങ്ങളിലൂടെയും അവരെ ബോധവൽക്കരിച്ചു അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ പ്രേരിപ്പിച്ചു എൻഡോസൾഫാൻ ദുരിത മേഖലയിൽ മാത്രമല്ല ചെങ്ങറയിലും മുത്തങ്ങയിലും സമരങ്ങൾക്ക് ദയാബായി പിന്തുണയുമായി എത്തി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ www.zmalayalamnews.com